ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം പ്രമാണിച്ച് ഇന്ന് മുതൽ 10 ദിവസത്തേക്ക് നമ്മൾ പായസ വിഭവങ്ങളുടെ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പൽപ്പായസമാണ്. അത് എങ്ങനെ നാടൻ രീതിയിൽ രുചികരമായി തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു 300 ഗ്രാം മത്തങ്ങ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്ത നമ്മുടെ മത്തങ്ങ ചേർക്കാം. നമ്മുടെ പേസ്റ്റ് ചെയ്ത മത്തങ്ങ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ നമ്മുടെ മത്തങ്ങയുടെ ഉള്ളിലെ കാമ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പായസമായി വരുമ്പോൾ ഒന്ന് കടിക്കുന്നത് നല്ലതാണ്. വെന്ത് വരുമ്പോൾ നമ്മുടെ മത്തങ്ങ ഏകദേശം മൂത്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ഏകദേശം 1 ലിറ്ററോളം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം അടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുത്തതായി നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടമാണ് ചേർക്കുന്നത്. കൽക്കണ്ടം നമുക്ക് ഒരു 200 ഗ്രാം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പായസം ആയതുകൊണ്ട് മധുരം അല്പം കൂടുതലുള്ളത് നല്ലതാണ്. നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വറ്റി വരേണ്ടതുണ്ട്. അപ്പം തിളയ്ക്കുന്നവരെ നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ മത്തങ്ങയുടെ കാമ്പ് ഒരു 10 ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേവിക്കാതെ പച്ചയ്ക്കാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് പായസത്തോടൊപ്പം നമ്മൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. നമ്മുടെ പായസം ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. നമ്മൾ രണ്ടാം പാലിലാണ് ഇളക്കി വേവിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അല്പം കൂടി രുചി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മത്തങ്ങ വേവിച്ച വെള്ളം അല്പം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിന് അല്പം രുചി കിട്ടുന്നതിനും പായസത്തിൽ ചെറിയൊരു കടി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ജീരകശാല അരി ഒരു നമ്മളൊരു 100 ഗ്രാം വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് മിക്സിയിൽ അരച്ച് ചേർക്കുകയാണ്. അത് ഒരുപാട് അരയേണ്ട കാര്യമില്ല. ചെറുതായിട്ട് നമ്മളൊരു പുട്ടുപൊടിയുടെയൊക്കെ തരിയുടെ പാകത്തിന് നമ്മളത് അരച്ച് ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി നമ്മൾ നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. അത് കാരണം ഇതിലേക്കൊന്ന് യോജിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം രണ്ടാം പാലിൽ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പായസമായതുകൊണ്ട് അല്പം ഏലക്കയുടെ ഫ്ലേവർ മുന്നിൽ വരുന്നത് നല്ലതാണ്. നമ്മുടെ മത്തങ്ങ പാൽപ്പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്തമാണ്. ഇനി 10 ദിവസമാണ് തിരുവോണത്തിനെ വരവേൽക്കാനായിട്ടുള്ളത്. അതുപോലെ മഹാബലി തമ്പുരാനെയും വരവേൽക്കാനായി. ഇനി കൃത്യം 10-ാം ദിവസമാണ്. ഇനിയുള്ള 10 ദിവസം നമ്മൾ ഓരോ രീതിയിലുള്ള നല്ല നല്ല പായസങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കാണേണ്ടതാണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആദ്യം തന്നെ വരും. സത്യത്തിൽ പണ്ടത്തെ പോലെ ഇപ്പം ഓണാഘോഷം തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ഓണത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് കൂടുതലായി അവർ ഓണം ആഘോഷിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും വളരെ സംശയകരമാണ്. കൂടുതലും ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന നമ്മുടെ മലയാളികളെക്കാൾ കൂടുതൽ അധികമായി വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളാണ് ഓണവും അതുപോലുള്ള നമ്മുടെ വിശേഷ ദിവസങ്ങളെല്ലാം ആഘോഷപരമായും അത് ആയും ഒക്കെ നന്നായിട്ട് അവർ ആഘോഷിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തായിരുന്നെങ്കിൽ ഒരുപാട് ഓണത്തിനുള്ള കലാമത്സരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം അന്യം നിന്നുപോയ ഒരു അവസ്ഥ പോലെയാണ്. എനിക്ക് തോന്നുന്നു ഒരു 90 കാലഘട്ടങ്ങളിലൊക്കെ ഓണാഘോഷം വളരെ ട്രഡീഷണലായിട്ട് എല്ലാവരും ആഘോഷിച്ച് പോന്നിരുന്നതാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അമ്മ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അപ്പച്ചൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ, കുട്ടികളെല്ലാം കൂടി ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടുകയും അടുത്തുള്ള തോടുകളിൽ പോയി കുളിക്കുകയും എല്ലാം ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് ഓണാഘോഷ പരിപാടികൾ, ക്ലബ്ബുകളും അന്നൊക്കെ ധാരാളം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. ഓണാഘോഷ മത്സരങ്ങളും ഒരുപാട് ടൈപ്പ് മത്സരങ്ങളൊക്കെ നടത്തുമായിരുന്നു. അതിലും നമ്മളൊക്കെ പങ്കുചേർന്നിട്ടുണ്ട്. നമ്മുടെ പായസം ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ
രുചി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മത്തങ്ങ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങായും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വറുത്ത് നമുക്ക് ചേർക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ തിക്നെസ് ഉണ്ടോ, പാകത്തിൻ്റെ തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നമുക്ക് വറുത്ത് ചേർക്കാം. നമ്മുടെ മത്തങ്ങാപ്പാൽ പായസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും എല്ലാം വറുത്ത് നമ്മൾ മത്തങ്ങാ പായസത്തിലേക്ക് ചേർക്കാൻ പോവുകയാണ്. നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ആഡ് ചെയ്യാം. നമ്മൾ തേങ്ങാക്കൊത്ത് അല്പം കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് കടിക്കുന്നത് പായസത്തിന് വളരെ നല്ലതാണ്. ഏതുതരം പാൽപ്പായസം ആണെങ്കിലും നമ്മൾ പാകം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പഞ്ചസാരയേക്കാൾ നല്ലത് കൽക്കണ്ടം ചേർക്കുന്നതാണ്. ഒരു അതൊരു പ്രത്യേക രുചിയാണ്, വൈബാണ് നമുക്ക് തരുന്നത്. നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു 70% ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തങ്ങ പായസത്തിന് വേണ്ടി നമ്മൾ മത്തങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ല മൂത്ത്, അത്യാവശ്യം നല്ല പഴുത്ത മത്തങ്ങയാണെങ്കിൽ, ഉള്ളു പഴുത്ത മത്തങ്ങയാണെങ്കിൽ നമുക്ക് കൂടുതൽ രുചികരമായ പായസം തയ്യാറാക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലെ കാമ്പ് നമ്മൾ ഒരിക്കലും കളയരുത്. അതിൻ്റെ കാമ്പ് കൂടി അത് പാലിൽ ചേർത്ത് നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ അതിനും നല്ലൊരു രുചി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ മത്തങ്ങ വേവിച്ച വെള്ളം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. അതും നമ്മൾ മത്തങ്ങയിൽ ചേർത്ത് നമ്മൾ പായസത്തെ റെഡിയാക്കാൻ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ രുചികരമാണ്. നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിൽ നെയ്യും മധുരവും അവരവരുടെ രുചിക്കനുസരിച്ച് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. നമ്മുടെ കിസ്മിസും കാഷ്നട്ടും തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തങ്ങാപ്പാൽ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്യണം. കാരണം ഇതിൻ്റെ മത്തങ്ങയുടെ കാമ്പും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം കൽക്കണ്ടമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് പ്രത്യേകം ഒരു രുചി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ തേങ്ങാപ്പാലിൽ മാത്രമേ ഇത് പാകം ചെയ്യാവുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള രുചികൾ, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രുചികളും നമുക്ക് കിട്ടത്തുള്ളൂ. പുതിയൊരു ഓണക്കാലം കൂടി നമ്മളെ തേടി എത്തിയിരിക്കുകയാണ്. ഈ ഓണക്കാലം ഗുഡ്വിൽ പാചകത്തോടൊപ്പം ആഘോഷിക്കാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും വൈവിധ്യങ്ങളായ പുതിയ രുചിയോടുകൂടിയ ഓരോരോ പായസങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അത് കാണണം. വീടുകളിൽ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാബലിയുടെ സത്ഭരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി എല്ലാ വർഷവും നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും നാനാ ജാതി മത ഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഓണം. അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ ഒരു മഹാ ഉത്സവം കൂടിയാണ് ഓണം. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു പായസ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.